എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിയപ്പോഴും ഞാൻ ആശ്വസിച്ചു. ഒരാശ്രയത്തിനും കൂട്ടിനും നൊന്തു പറ്റൊരു മകളുണ്ടെന്ന്. അവളുടെ മേലും കൈവച്ചിരിക്കുക ദൈവം. എന്തു പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ചിന്നുവിന്റെ ജീവനു വേണ്ടി നമുക്കുള്ളൊരുക്കി പ്രാർത്ഥിക്കാം, അതിനല്ലേ കഴിയൂ. മാതാവേ. കുമാര, ചിന്നുവിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലേ? ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ ദൈവം പ്രതീക്ഷയ്ക്ക് വക നൽകാതിരിക്കുകയില്ല. വിധി എനിക്കരികിലേക്ക് അയച്ച ആരെയും ഞാൻ കൈവിട്ട ചരിത്രമില്ല മാതാവേ. ചിന്നുവിനെ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. കുമാര, എന്റെ കുട്ടിക്ക് എന്താ അസുഖം? അതൊന്നും അങ്ങനെ കൃത്യമായി പറയുവാനുള്ള വൈദ്യശാസ്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല മാതാവേ. കുട്ടിക്ക് അപസ്മാര ബാധ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. കുട്ടിക്ക് കൂടുതൽ സന്തോഷം, സന്താപം, കോപം ഇവയൊന്നും വരാതെ സൂക്ഷിച്ചാൽ മതി. ഈ രോഗത്തിന് പരിഹാരമില്ലേ കുമാര? പരിഹാരമില്ലാത്ത ഒരു സമസ്യയും ഈ ഭൂമിയിലില്ല. രോഗപരിഹാരം ഉണ്ടാകുമെന്ന് മാത്രം ഓർത്ത് സമാധാനിക്കുക. ജീവിക്കുന്ന നമ്മുടെ മനസ്സുകളിൽ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ചിന്തകളാണ്. മഹിഷിക്ക് എന്നെ അപേക്ഷിച്ച് സ്വർഗലോക സുഖം തേടിപ്പോകണം. എനിക്കോ മഹിഷിയെ വിട്ട് തപസിന്റെ ലോകത്തേക്ക് പോകണം. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ആര്യപുത്രന്റെ മഹനീയ സാന്നിധ്യം, അതാണ് എനിക്ക് സ്വർഗം. ആര്യപുത്രനിൽ സർവസ്വർഗീയ അനുഭവങ്ങളും സമ്മേളിച്ചിരിക്കുന്നു. ആര്യപുത്രനെ പിരിഞ്ഞ് എനിക്കിനി ഒരു ജീവിതമില്ല. ഞാൻ ഇതുവരെ അനുഷ്ഠിച്ച തപസ്സിന് ഈശ്വരൻ നൽകിയ വരദാനമാണ് മഹിഷി. മഹിഷിയാണ് എന്റെ തപസ്, മഹിഷിയാണ് എന്റെ മോക്ഷം. മോക്ഷത്തിന്റെ മൂർത്തിഭാവമാണ് നമ്മുടെ പരിശുദ്ധ പ്രണയം, ഐക്യം, സമന്വയം. ഇത് കൽപ്പാന്ത കാലത്തോളം നീണ്ടിരുന്നെങ്കിൽ. ഈ നരക ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. മണികണ്ഠ കുമാരനെ പോലെ വിനയസമ്പന്നനായ ഒരു ബാലനെ നാം ഇതുവരെ കണ്ടിട്ടില്ല. കുമാരൻ ഇവിടെ വന്നപ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്ന് നമുക്ക് കലശലായ ആഗ്രഹം തോന്നിയതാ. പക്ഷേ ഗുരുക്കളുടെ വിലക്ക് കാരണം ആരും കുമാരനെ ആദരിച്ചില്ല. കുമാരന്റെ എളിമയിൽ ലാളിത്യം ബോധ്യപ്പെട്ടപ്പോൾ എഴുന്നേറ്റ് ആദരിക്കാത്തതിൽ നമുക്കും വല്ലാത്ത മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു. കുമാരന് വിനയം മാത്രമല്ല, തികഞ്ഞ പാണ്ഡിത്യവുമുണ്ട്. ചീരപ്പഞ്ചിറ കളരിയിലെ ശിക്ഷണം കുമാരനെ മികച്ചൊരു യോദ്ധാവാക്കി മാറ്റിയിരിക്കുന്നു. ആയുധ പരിശീലനത്തോടൊപ്പം സൈനികർക്ക് യോഗാഭ്യാസവും ഈശ്വരാരാധനയും നിർബന്ധമാക്കിയിരിക്കുന്നു. എങ്കിൽ ആനങ്ങാട്ടു ഗുരുക്കളുടെ കീഴിൽ അഭ്യാസം പഠിക്കുന്ന എല്ലാ യുവാക്കളെയും ഇനി മണികണ്ഠന്റെ പരിശീലനത്തിനായി നമുക്ക് വിട്ടുകൊടുക്കാം. ഗുരുക്കൾ കളരിയിൽ തന്നെ ഇരിക്കട്ടെ. എന്താ ഞാളൂർ കർത്താവേ? മണികണ്ഠന് പിന്നിൽ നമ്മൾ ഉറച്ചു നിന്ന് മണികണ്ഠനെ വിജയപ്രാപ്തിയിലെത്തിച്ചുന്നിരിക്കട്ടെ. അവന്റെ ഭരണത്തിൻ കീഴിൽ നമുക്കാർക്കും ഒന്നിനും ഒരു പ്രാതിനിധ്യവും ഉണ്ടാവില്ല. സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്.
എന്നെ മന്ത്രിയാക്കിയതുപോലെ യാതൊരു കാര്യവുമില്ലാത്ത വെറും പൊള്ളയായ ചില വിശേഷണങ്ങൾ കൽപ്പിച്ചനുവദിച്ചു തരും. ആലങ്ങാട്ടു കുരുക്കൾക്ക് വീരകേസരി എന്നും ഞാളൂർ കർത്താവിന് ദേശശൂരൻ എന്നും കോടശ്ശേരി കർത്താവിന് കൊലകൊമ്പൻ കർത്താവുമെന്നൊക്കെ ഓരോ ബഹുമതികളെടുത്ത് തലയിൽ വെച്ച് തരും. അത് മതിയോ നിങ്ങൾക്കൊക്കെ? എങ്കിൽ പോയി മണികണ്ഠന്റെ സേവ പിടിച്ചോളി. അല്ല, എന്താ ഗുരുക്കൾ മൗനം പാലിക്കുന്നത്? ഇവിടെ മണികണ്ഠന്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് ചോർ മഹത്വൽക്കരിച്ചല്ലോ. മണികണ്ഠനെ കളരി പഠിപ്പിച്ച ചീരപ്പൻ ചെറ ഗുരുക്കൾ നമ്മേക്കാൾ ബഹുകേമനെന്നല്ലേ ചിലർ വാഴ്ത്തിയത്. എത്രയോ കാലം പന്തള സൈന്യത്തെ പയറ്റി പഠിപ്പിച്ച് ശക്തമായ പ്രതിരോധ സേനയാക്കി മാറ്റിയ നാം തുച്ഛരിൽ തുച്ഛരെന്നല്ലേ ചിലർ ധ്വനിപ്പിച്ചത്. ആയിക്കോളിൽ, മണികണ്ഠനാണ് വീരൻ, അവന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് മഹാത്മാക്കൾ. വയ്ക്കോളിൽ, സാമന്തന്മാരുടെ നേതൃസ്ഥാനം നാം വിട്ടൊഴിയുന്നു. ഗുരുക്കളെ, നമുക്ക് മാപ്പ് തരണം. മണികണ്ഠനെ കുറിച്ച് കേട്ടറിഞ്ഞ ചില കാര്യങ്ങൾ നാം സൂചിപ്പിച്ചെന്നേയുള്ളൂ. അങ്ങ് തുച്ഛനിൽ തുച്ഛനാണെന്ന് ഒരു കാലവും നാം ചിന്തിച്ചിട്ടില്ല. അങ്ങ് നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്. അങ്ങക്ക് ഇഷ്ടമില്ലാത്ത ഒരു സഖ്യത്തിനും നാം തയ്യാറല്ല. ഒരു കാട്ടുവാസി ചെക്കനെ ആള് ചമയൻ അനുവദിക്കരുത്. നമ്മുടെ നേതാവെന്നും ആലങ്ങാട്ട് ഗുരുക്കൾ തന്നെയാണ്. ഗുരുക്കളാണ് തുടർന്ന് നമ്മെ നയിക്കേണ്ടത്. മറ്റാരുമായും ആർക്കും ഒരു സഖ്യവുമില്ല. ശാന്തനാകു ഗുരുക്കളെ. ഗുരുക്കളെ, ഞാളൂർ കർത്താവ് തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞു. കോടശ്ശേരി കർത്താവ് ഗുരുക്കളുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുന്നു. ആനലയ്ക്ക് നമ്മൾ കലഹിച്ച് പിരിയരുത്. സൈനികർക്കിടയിൽ അച്ചടക്കമുണ്ടാക്കാൻ കുമാരൻ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം നല്ലത് തന്നെ. നമ്മുടെ സേനയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ആശയങ്ങൾ തന്നെയാണത്. പക്ഷേ ആലഞ്ചേരി ഗുരുക്കളും അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള പ്രമാണിമാരും നമ്മളോട് സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കാണുന്നു. എന്റെ ആശയങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ ആശാവഹമാകില്ല എന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എന്റെ ആൾക്കാരെ കൊണ്ട് കളരികൾ സ്ഥാപിച്ചത്. ആ കളരികളിൽ ഏറെ യുവാക്കൾ അംഗങ്ങളായി ചേരുന്നുമുണ്ട്. ആ യുവാക്കളിൽ കൊച്ചുകടുത്ത, തലപ്പാറ മല്ലൻ, തലപ്പാറ വില്ലൻ എന്നീ വീരയോദ്ധാക്കളെ സേവകരായി കിട്ടിയിട്ടുണ്ട്. ജന്മനാടിനു വേണ്ടി ജീവരക്തം വരെ അർപ്പിക്കാൻ തയ്യാറാവുന്ന യോദ്ധാക്കൾ. പിതാവ് മധുരയിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ ഗുരുക്കളെയും മറ്റും സമാധാനിപ്പിച്ചു നിർത്തുവാനാണ് എന്റെ ശ്രമം. അവരുടെയൊക്കെ ഉള്ളിലിരുപ്പ് ഞാൻ ശരിക്കും അറിയുന്നുണ്ട് സേനാധിപൻ. കുമാരനെ യുവരാജാവാക്കണമെന്ന് മഹാരാജൻ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം അടിയൻ ഇപ്പോഴാണ് ബോധ്യമായത്. കുമാരൻ രാജാവായാൽ പിന്നെ മന്ത്രിയുടെയും സേനാധിപന്റെയും ഒന്നും ആവശ്യമുണ്ടാവില്ല. രാജ്യത്തെയും രാജകുടുംബത്തെയും ഉള്ളിലിരുന്നു കൊണ്ട് കാർന്നു തിന്നുന്ന ചിതൽക്കൂട്ടത്തെ പാടെ ഇല്ലാതാക്കാൻ കുമാരന് കഴിയും. നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് നടപ്പാക്കുന്നു. എഴുതിയോ? ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് വിദ്യ. പൊന്നും പണവും ഒക്കെ കള്ളന്മാർക്ക് അപഹരിക്കാൻ കഴിയും. പക്ഷെ ഒരുവൻ സമ്പാദിച്ച അറിവിനെ ഒരു കള്ളനും അപഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് അറിവുള്ളവർ പറയുന്നത്. എന്താ ഒരു താല്പര്യമില്ലായ്മ? ഇപ്പൊ പഠിച്ചത് മതിയമ്മേ, എനിക്ക് കളിക്കണം. കൊട്ടാരം മുറ്റത്തെങ്ങും ഓടി ചാടി കളിക്കണം. ചിത്രശലഭങ്ങളെയും പിടിക്കണം. അതൊന്നും വേണ്ട,
കാവൽക്കാർ തല്ലി ഓടിക്കും നിന്നെ. ഇവിടെ നിന്ന് പഠിച്ചാ മതി. എന്റെ പുന്നാര അമ്മയല്ലേ. വേണ്ട വേണ്ട, ഉമ്മ തന്ന് അമ്മയെ പാട്ടിലാക്കാനൊന്നും നോക്കണ്ട. അവിടെ നിന്ന് പഠിക്ക്. എനിക്കിപ്പൊ പഠിക്കണ്ട, ഞാൻ പിന്നെ പഠിച്ചോളാം. ചിന്നു, കുസൃതി കാണിക്കാതെ പഠിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പൊ കളിക്കാൻ പോണോന്ന്. ഞാനൊന്ന് കളിക്കാൻ പൊയ്ക്കോട്ടമ്മേ, സമ്മതിക്കമ്മേ. ചിന്നു, പഠിക്കുന്ന കാലത്ത് ഓരോരോ കുസൃതികൾ കാട്ടി ഞങ്ങൾ കൂട്ടുകാരികളെയൊക്കെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളവളല്ലേ നീ. അങ്ങനെയുള്ള നിനക്ക് ഇതുപോലൊരു കുട്ടിക്കുറുമ്പിയെ തന്നെ കിട്ടണം. കുട്ടിക്കാലത്ത് അമ്മയ്ക്കും കുറുമ്പുണ്ടായിരുന്നു അല്ലേ റാണി അമ്മേ. മഹാകുറുമ്പിയും കുശുമ്പ ഉള്ളവളായിരുന്നു നിന്റെ അമ്മ. ഒരിക്കൽ നാം കഴുകി ഭദ്രമായി സൂക്ഷിച്ചിരുന്ന നമ്മുടെ വില കൂടിയ തുണിത്തരങ്ങൾ എടുത്ത് ചാണകക്കുഴിയിൽ ഇട്ടവളാണ് നിന്റെ ഈ അമ്മ. അത് കണ്ട് നാം കരഞ്ഞപ്പോൾ ദൂരെ മാറി നിന്ന് കുഞ്ഞിനെ കാട്ടി രസിച്ചവളാണ് നിന്റെ അമ്മ. എന്നിട്ട് റാണിയമ്മയ്ക്ക് ഗുരുനാഥനോട് പരാതിപ്പെടാൻ പാടില്ലായിരുന്നോ? ഗുരുനാഥനോടും നാട്ടുരാജാവായിരുന്ന നമ്മുടെ പിതാവിനോടുമൊക്കെ പരാതിപ്പെട്ടതാ. ഫലം നാസ്തി. വസ്ത്രങ്ങൾ ചാണകക്കുഴിയിലിട്ട് ഉണ്ണിമായ ശുദ്ധീകരിക്കുകയായിരുന്നു എന്നാണ് ഒടുവിൽ ഫലം വന്നത്. അത്തരം അന്യായങ്ങൾക്കൊക്കെ ദൈവം തന്ന തിരിച്ചടിയായിരിക്കും എന്റെ ഈ ദുരവസ്ഥ. അപ്പോഴേക്കും സങ്കടപ്പെടുകയാണ്. അന്ന് കൂട്ടുകാർ തമ്മിൽ നടന്ന നേരം പോക്കുകളൊന്നും ഇന്ന് കാര്യമായിട്ടെടുക്കരുത്. അവയൊക്കെ സൗഹൃദത്തിന്റെ സ്മാരകങ്ങളായി മനസ്സിൽ സൂക്ഷിക്കണം. ചിന്നുമോള് വരെ റാണിയമ്മ പാൽ കഞ്ഞി തരാം. അമ്പലപ്പുഴയിലും ആലങ്ങാട്ടും ആറന്മുളയിലുമാണ് തൽക്കാലം കളനികൾ സ്ഥാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി. അത് കൊട്ടാരവുമായി അടുത്ത പ്രദേശങ്ങളുമാണല്ലോ. അതെന്താ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി റാണിയമ്മ കള്ളക്കളി കളിക്കുക. ഓ പിന്നെ ദേ കുട്ടി, കളിയിൽ തോൽക്കുമെന്നായപ്പോ മുട്ടുന്യായം പറയുന്ന. നാം കള്ളക്കളി കളിക്കുകയല്ല. അതിന്ന് എന്റെ കുതിരയെ വെട്ടാൻ റാണിയമ്മ ആനയെ പിടിച്ചു വെച്ചിരിക്കുക. ഈ കുട്ടിയോട് നാം എന്താ പറയേണ്ടത്? നിന്നോടൊപ്പം കളിക്കാനിരുന്ന് നന്നേ പറഞ്ഞാ മതി. കുട്ടി, റാണി തിരുമനസിനോടാണോ നിന്റെ ധിക്കാരം? തിരുമനസിനെ കളിയാക്കുന്നോ? തിരുമനസെ, സ്വന്തം നിലയ്ക്ക് ചേർന്നവരുമായിട്ടല്ലാതെ ചതുരംഗം കളിക്കാൻ പാടില്ല. എഴുന്നേറ്റ് പോകുട്ടി. ചിന്നു അവിടെ ഇരിക്കും. ഇതിൽ വേറെ ആരും ഇടപെടണ്ട. ഇത് ചിന്നുവും നാമും തമ്മിലുള്ള കളിയിലെ കാര്യമാണ്. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. വെക്കോളൂ. കളി തുടങ്ങി.
മായമ്മയുടെ മകളുമായി സൗഹൃദത്തിലായ സ്ത്രീക്ക് മാതാവ് സതീർത്ഥിയായ മായമ്മയോടും കൂട്ടായി അല്ലേ? ആ മാതാവേ, ചിന്നുവിനെ അധികം ഓടിക്കളിക്കാനൊന്നും അനുവദിക്കരുത്. അതെന്താ കുമാരൻ? അതൊക്കെ വഴിയേ പറയാം. നിങ്ങളുടെ ചതുരംഗം കളി നടക്കട്ടെ. എനിക്ക് കുമാരന്റെ കൂടെ ചതുരംഗം കളിക്കാൻ കൊതിയാവുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ചിന്നു. എനിക്കിപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ആ കൊട്ടാരം വിട്ട് പുറത്തേക്കൊന്നും കളിക്കാൻ പോയേക്കരുത്. സ്നേഹിക്കുന്ന ഈ മഹാത്മാവിന് വേണ്ടി ഒന്നല്ല, 1000 സ്വർലോകങ്ങളെ ഈ മഹിഷി ത്യജിച്ചിരിക്കും. പതിയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നത് പതിവ്രതാധർമ്മമല്ല. പോകൂ ഇവിടെ നിന്ന്. തികച്ചും ശാന്തിയായി മാതൃകാ പത്നിയായി ജീവിക്കുകയാണ് ഞാൻ. എന്നെ വീണ്ടും ഘോര രാക്ഷസിയാക്കാതെ പൊയ്ക്കോ. എന്താ ഈ കാണിക്കുന്നത്? പ്രാണി ഹിംസ പാടില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് പ്രാണി ഹിംസ അനുവദിക്കില്ല. ആര്യപുത്ര, ഇത് ദുഷ്ടമൃഗമാണ്. വരബലമുള്ള അസുര സ്ത്രീയായ എന്നെ ഇതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അങ്ങ് വെറും മനുഷ്യനാണ്. അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വാളയേന്തിയിരിക്കുന്നത്. ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്ന മഹാതാപസനാണ്. ആയിരിക്കാം, പക്ഷേ ദുഷ്ടമൃഗങ്ങളിൽ പ്രാണഹാനി സംഭവിക്കരുതെന്ന് അങ്ങ് വരം നേടിയിട്ടുണ്ടോ? ഞാനിതിനെ വധിക്കാൻ പോവുകയാണ്. പാടില്ല. അസുര സ്ത്രീയിൽ നിന്നും മുനി പത്നിയായി രൂപം പ്രാപിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയിരിക്കും.
തവണ രോഗത്തിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോഴും അവളുടെ ഹൃദയം കൂടുതൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മാതാവേ.